അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കീ ഹോൾഡർ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. നമ്മൾ ചിരട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമ്മളൊരു കീ ചെയിൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിരട്ട വെച്ചിട്ട് വലിയ വലിയ ക്രാഫ്റ്റുകൾ, ഒരുപാട് ക്രാഫ്റ്റുകളൊക്കെ നമുക്ക് ഇതിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇത് നമ്മളിന്ന് ചെയ്യുന്നത് വളരെ ബേസിക്കായിട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കീ ചെയിൻ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരേക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആയി നേരം നമ്മൾ എടുത്തേക്കുന്ന ചിരട്ട നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതായത് നമ്മൾ കീ ചെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ മാത്രം മതി, ഇതുപോലത്തെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ ഏതാണോ അത് ഇതുപോലെ ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇതുകൊണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളൊരു ഹാർട്ട് ഷേപ്പാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ചിരട്ടയുടെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ പേപ്പറിൽ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പം ഇതിങ്ങനെയാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ചിരട്ടയുടെ മുകളിലേക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരച്ചിട്ട് അങ്ങനെ വരച്ചെടുത്താലും മതി, ഇതുപോലെ പേപ്പറിൽ വരയ്ക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു ഡിസൈൻ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചിരട്ടയുടെ മുകളിലേക്ക് വരച്ചെടുത്തു. ഇനി ഒരു ഇതുപോലത്തെ ഒരു ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹാർട്ട് ഷേപ്പ് കറക്റ്റ് നമുക്ക് ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പം ഇതുപോലെ ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ ആദ്യം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ആ ഒരു സംഭവം മാത്രം അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ വരച്ച അത്രയും ഭാഗം നമ്മൾ ചിരട്ടയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പ് അതേപോലെ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പം മാക്സിമം അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കർവ് ആയിട്ടിരിക്കുന്ന ഏരിയ ഒക്കെ നമുക്ക് അതേപോലെ ഹാക്സോ ബ്ലേഡ് വെച്ചാൽ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ അതെന്തായാലും സാരമില്ല, നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി പിന്നീട് നമുക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഓൾമോസ്റ്റ് ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിനിഷാക്കി എടുക്കാൻ കേട്ടോ. അതൊക്കെ നമുക്ക് എന്തായാലും പിന്നീട് റെഡി ആക്കി എടുക്കാം. ഇനി നമുക്ക് അവർ ചിരട്ടയുടെ അകംവശം അതിൻ്റെ ഒരു അകത്തൊരു തിൻ ലെയർ പോലെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് അതൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫിനിഷിംഗ് ആണ്. നമുക്ക് പല രീതിയിൽ ഫിനിഷ് ചെയ്ത് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു എഡ്ജൊക്കെ ഏതെങ്കിലും റഫായിട്ടുള്ള സ്ഥലത്ത് വരച്ചെടുക്കണം. നമ്മൾ സിമെൻറ്റ് ഇട്ടേക്കുന്നതിൻ്റെ പുറമെ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സാൻഡ് പേപ്പർ പിടിച്ചിട്ട് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സൈഡും പുറമേയും അതുപോലെ തന്നെ ഒരു അകംവശമൊക്കെ നല്ലപോലെ പേപ്പർ പിടിച്ചിട്ട് അതിൻ്റെ പുറമേയുള്ള ഒരു സ്കിന്നൊക്കെ നല്ലപോലെ പോകുന്ന വിധത്തിൽ പേപ്പർ പിടിച്ചെടുക്കുക. കണ്ട, അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ പിടിച്ച് നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേ കണ്ടില്ലേ, ഒരു ഫൈബറൊക്കെ പോയിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അറ്റം കോർത്തിരിക്കുന്ന ഇതുപോലത്തെ ഒരു ടൂളാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വീട്ടിലില്ലാത്തൊരു കോർത്തിരിക്കുന്ന ഏതെങ്കിലും കോമ്പസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ആണി ഒന്ന് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ, അത് പൊട്ടിപ്പോവും. ഇനി നമ്മുടെ കീ ചെയിൻ നല്ലപോലെ ഒരു തിളക്കം കിട്ടാനും അതുപോലെ തന്നെ നല്ല കളറൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കോട്ടൺ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും എല്ലാ സൈഡും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു കീ ചെയിനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കളറ് നമ്മുടെ ഒരു കീ ചെയിന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ലാസ്റ്റായിട്ട് നമ്മൾ സാധാരണ കീ ചെയിൻ്റെ കൂടെയൊക്കെ വരുന്ന ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വേറെ ഒരു കീ ചെയിന് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഒന്ന് ഫിറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിരട്ട കീ ചെയിൻ റെഡിയായി. അപ്പോൾ നമ്മൾ മൊത്തം മൂന്ന് കീ ചെയിൻ ഉണ്ടാക്കിയിടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, മൂന്ന് ഡിസൈനാണ്. ഈ ഒരു ഹാർട്ട് ഷേപ്പ് കൂടാതെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ ഇത് അതിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് പ്രത്യേകം ഞാൻ വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്ന കാണിക്കാത്തത്. പിന്നെ ഈ ഒരു ചിരട്ട വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ വെച്ച് വളരെ ബേസിക്കായിട്ടുള്ള ഒരു വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്തത്. ഈ ഒരു വർക്കൊന്നും ഒന്നുമല്ല കേട്ടോ. ഇതിലൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ ഇടയിലുണ്ടെന്ന് ഞാൻ ആയിരുന്നു പറഞ്ഞു. അത് വെച്ചപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം.